ഹായ്, എൻ്റെ പേര് ജിജോ ഫിലിപ്പ്. ഞാനൊരു മെഡിറ്റേഷൻ ട്രെയിനറാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് മെഡിറ്റേഷനെ കുറിച്ചാണ്. ഇന്ന് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒരു ഈ കാടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കാട് എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമാണ്, മരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കാടെന്ന് പറയുന്നത്. കാടെന്ന പേരിൽ ഒരു സാധനം ഇവിടെ ഇല്ല, മരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇല്ല, ജനങ്ങൾ മാത്രമേ ഉള്ളൂ, വ്യക്തികൾ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ പിന്നെയും മനുഷ്യൻ, മനുഷ്യൻ്റെ കൂട്ടത്തെയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല, വ്യക്തി മാറേ നിവൃത്തിയുള്ളൂ. ഞാൻ ചില എഴുത്തുകാരുടെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. അവർ 10-ഉം 70-ഉം വയസ്സിലാണ് അവർ മനസ്സിലാക്കുന്നത് സ്വയമേ മാറാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ മാറ്റാൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ ഒരാളുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, 60-70 വയസ്സായപ്പോഴാണ് അയാളെ അറിയുന്നത് അത് ശരിയല്ല, സ്വയം മാറാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക, സ്വയമേ മാറാൻ പറ്റുള്ളൂ, വേറൊരാളെ മാറ്റാൻ പറ്റുകയില്ല, ആരെയും മാറ്റാൻ പറ്റുകയില്ല. സ്വയം മാറുക, കാര്യം സമൂഹം നിലനിൽക്കുന്നില്ല, സമൂഹത്തിന് സ്വന്തമായിട്ട് അസ്തിത്വമില്ല. പക്ഷേ ലോകം മുഴുവൻ സംസാരിക്കുന്നതും ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതും സമൂഹം മാറണം, സമൂഹം മാറണം, സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. ഓക്കെ, ബൈ.